ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രുചികരമായ കാരമൽ സേമിയ പായസം തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി കാരമൽ തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം പഞ്ചസാര അലിഞ്ഞു തുടങ്ങിയതിന് ശേഷം മാത്രം സ്പൂൺ വെച്ച് ചെറുതായി ഇളക്കി കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പായസത്തിന് കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ചെറുതായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പഞ്ചസാര അലിഞ്ഞ് ഗോൾഡൻ കളർ ആവുന്നതുവരെ മാത്രം അലിയിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഈ കളറാവുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് 3 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് കാരമൽ പെട്ടെന്ന് കട്ടിയാവും. തുടർച്ചയായി ഇളക്കി കൊടുക്കുമ്പോൾ അത് അലിഞ്ഞു വരും. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. കാരമൽ മിൽക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഇത് ഏകദേശം വറുത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് വറുത്ത് കോരി മാറ്റിവെക്കാം. ഇതേ പാനിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്ത് മാറ്റിവെക്കാം. വറുത്ത സേമിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. സേമിയ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിവെക്കാം. ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. വെള്ളം ചേർക്കുന്നത് കൊണ്ട് പായസം തണുത്താലും പെട്ടെന്ന് കട്ടിയാവില്ല. ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ച സേമിയ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് 5 മിനിറ്റ് നല്ല പോലെ തിളക്കട്ടെ. സേമിയ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച കാരമൽ മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി സേമിയ വേവുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. സേമിയ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും. കാരമൽ സേമിയ പായസം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.